ഞാനിപ്പോൾ ഒരു നാടകം എഴുതുമ്പം അല്ലെങ്കിൽ ഒരു നാടകം എൻ്റെ ഒരു നാടകം വന്ന് കാണുന്നു, എന്തിനാടാ നീ ഈ നാടകം എഴുതാൻ പോയത്, ഇതാണ് എഴുതാൻ പോയതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുമല്ലോ എന്നുള്ളൊരു പേടി കാരണമാണ് പലപ്പോഴും നാടകങ്ങളൊക്കെ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നത്. ഞാൻ സീരിയൽ എഴുതാൻ പോയപ്പോഴും പറഞ്ഞു നിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ള ചോദിച്ചാൽ, പക്ഷേ അപ്പോഴും എൻ്റെ സാഹചര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ് ആ പോ, പക്ഷേ കഞ്ഞി കുടിക്കുക. അപ്പം പിന്നെ നമസ്കാരം, ഓപ്പൺ വിൻഡോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജ് കട്ടപ്പനയാണ്. കെ സി ജോർജിൻ്റെ ഈ പുരസ്കാരം ഓപ്പൺ വിൻഡോയെ സംബന്ധിച്ച് ഏറെ അഭിമാനം നൽകുന്നതും ആഹ്ലാദം നൽകുന്നതുമാണ്. ഓപ്പൺ വിൻഡോ ഡയറക്ടർ കൂടിയായ കെ സി ജോർജിനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. കെ സിക്ക് ഇത് രണ്ടാമത്തെ തവണയാണ് ഈ പുരസ്കാരം കിട്ടുന്നത്. എങ്ങനെയാണ് ഈ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, ഒരു 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ പുരസ്കാരത്തിലേക്ക് എത്തുന്നത്, എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. ഈ കാലയളവിനിടയിൽ ഒരു 4-5 നാടകങ്ങൾ അക്കാദമിയിൽ മത്സരത്തിനുണ്ടായിരുന്നെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച നാടകങ്ങൾ വന്നതുകൊണ്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തവണ ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നാടകത്തിലേക്ക് വരുന്നത്, പുതിയ നാടകത്തിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ആ സുനാമി പശ്ചാത്തലം, നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ശേഷം ഒരു ഇടവേള ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം വന്നപ്പോൾ എങ്ങനെയാണ് ആളുകൾ നാടകത്തെ സ്വീകരിക്കുന്നത് എന്ന ഒരു വലിയ എല്ലാ എഴുത്തുകാർക്കും സംഭവിച്ചിട്ടുണ്ടാകും അത്. അപ്പോൾ അതിനുവേണ്ടൊരു കാത്തിരിപ്പായിരുന്നു, എങ്ങനെയാണ് എങ്ങനെയുള്ള നാടകങ്ങളായിരിക്കും ആളുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാത്തിരിപ്പും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു നാടകത്തിലേക്ക് എത്തുന്നത്. അതൊരു ആ നാടകം അക്കാദമിയിലും അതുപോലെ തന്നെ പല പ്രാദേശിക മത്സരങ്ങളിലുമൊക്കെ വിജയം നേടിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാദമി അവാർഡ് 10 നാടകങ്ങളാണ് സെലക്ട് ചെയ്തത്. ആ 10 നാടകങ്ങളിൽ ഒരു നാടകമായി സെലക്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. അതിന് ഇത്തവണ മികച്ച നാടകത്തിനുള്ള അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഇടുക്കിക്കാർക്കൊപ്പം. അതോടൊപ്പം തന്നെ ഇത് ഈ അവാർഡ് ശരിക്കും ഞാൻ നാടകത്തിലേക്ക് വരാനുള്ള കാരണഭൂതനായ പ്രിയപ്പെട്ട എം സി കട്ടപ്പന, ഞങ്ങളുടെ ഒക്കെ പപ്പയുടെ അദ്ദേഹത്തിന് മരിച്ചിട്ടിപ്പോൾ കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് മരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഉള്ള ഒരു സ്മരണയായിട്ട് ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. കെ സിയെ സംബന്ധിച്ച് ഒരുപക്ഷേ കുമാരനൊരു കുടുംബനാഥൻ എന്ന നാടകത്തിന് ശേഷം പ്രൊഫഷണൽ നാടകവേദി എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച ഒരു നാടകമാണ്. എന്നാൽ അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറി സീരിയൽ രംഗത്തേക്ക് ഒരു വഴിമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് വീണ്ടും നാടകത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവ്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? നാടകം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാടകങ്ങൾ എഴുതാൻ പറ്റുന്ന ഒരു ഒരു നാടകൃത്തല്ല ഞാൻ. ഒന്നല്ലെങ്കിൽ 2 നാടകം ഒക്കെ എഴുതാം, പരമാവധി 3 നാടകങ്ങളൊക്കെ എഴുതി വർഷങ്ങളേ ഉള്ളൂ, മാക്സിമമാണത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 3 നാടകങ്ങളോട് നമ്മുടെ ഉപജീവന മാർഗം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഓഫർ വരികയും സീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം നമുക്കൊരു പരമ്പരയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം 2 വർഷമോ ഒക്കെ അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ അതിനിടയ്ക്കൊരു കാലാവധി എടുത്ത് ഇടവേള എടുത്തിട്ട് നമുക്ക് നാടകം എഴുതാനുള്ളൊരു സാഹചര്യം കുറവായിരുന്നു. അപ്പോൾ അതുതന്നെയല്ല, ഇതിൻ്റെ 2 ഭാഷയാണ്. ശരിക്കും പറഞ്ഞാൽ സീരിയലിൽ നിന്നും നാടകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു മാസമെങ്കിലും ഒരു ഇടവേള എടുത്ത് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നാടകം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് കിട്ടാതെ വന്നപ്പോൾ ആണ് ശരിക്കും പറഞ്ഞാൽ നാടകങ്ങളിൽ കുറയ്ക്കുകയും വർഷത്തിലൊരു നാടകമെങ്കിലും ചെയ്യണം എന്ന് ബോധപൂർവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സീരിയൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്രസ്ട്രേഷൻസൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ചില ലിമിറ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. നാടകത്തിന് അത്രയില്ല. അപ്പം നമ്മുടെ കുറച്ച് സ്വതന്ത്രമായ കുറച്ച് കാഴ്ചപ്പാടുകൾ നാടകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും, മറ്റേ അതിന് പറ്റില്ല. അപ്പോൾ ഒരു വർഷത്തിലൊരു നാടകമെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് അതിനുവേണ്ടിയുള്ള വ്യത്യസ്തമായ പ്രമേയങ്ങൾ എന്തെങ്കിലും, സാധാരണ നമ്മൾ പറയുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ആണ് ഇടവേളകൾ ഉണ്ടാകുന്നത്. അത് പക്ഷേ ആ ഇടവേളകൾ എനിക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്കിതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് പ്രേക്ഷകർക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയട്ടെ എന്നോർത്താണ് എൻ്റെ ആധികാരികതയുടെ ഒരു സ്വഭാവത്തിലൊക്കെ ഒന്ന് ചോദിച്ചത്. നമ്മളൊന്നും സംസാരിക്കുമ്പോൾ ഒരിക്കലും അത് പാടില്ല, കാരണം വേണ്ട നമ്മൾ ഒരു 10-40 വർഷത്തെ സൗഹൃദത്തിൻ്റെ ഉടമകളാണ്, കുട്ടിക്കാലം മുതൽ തുടങ്ങിയ ഒരു കൂട്ടുകെട്ട്.
കുമ്പകൽ മോഹനച്ചനിൽ നിന്നും കെ സി ജോർജിലേക്കുള്ള ഒരു വളർച്ച. തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെങ്കിലും പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അത് കൂടുതൽ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കട്ടപ്പനയിലെ ഒരു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ എന്നൊക്കെ പറയാവുന്ന പോലെ ജനിച്ച കെ സി ഒരു നാടകക്കാരനായി രൂപപ്പെട്ട് വന്ന ഒരു പശ്ചാത്തലം കൂടി പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് അറിയാൻ കുറച്ച് കൂടുതൽ ഒതുങ്ങും. കാണും മാത്രമല്ല അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ ഒരു പ്രചോദനമാകും. ശരിക്കും ഒരു ഒരാളെ രൂപപ്പെടുത്തി എടുക്കുന്നതിലൊരു കൂട്ടുകെട്ട് വലിയ കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ഒരു അതെ അതെ ഇത് ഇത്രയും കൂട്ടുകെട്ടൊക്കെ ഉണ്ടായെങ്കിൽ പോലും ചീത്തയായി പോയില്ല എന്നുള്ളതാണ്. പക്ഷേ ആ കൂട്ടുകെട്ടിലുള്ള അത്രയും പേരും ഇപ്പോഴും എല്ലാ മേഖലകളിലും അവർ കൈവരിച്ച എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധേയമായ അവരുടെ പേര് അവരുടെ ഒരു സൈൻ അപ്പോഴും വെച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴുള്ളത്. ഇപ്പം ഭവനാണെങ്കിൽ പോലും നമ്മുടെ ജി കെ പൊന്നാങ്കുഴി, അനിൽ കെ ശിവറാം, റീനു കെ രാജു, പിന്നെ പീലിപ്പോസ്, ജയമോന്, അങ്ങനെയുള്ള അടക്കമുള്ള ഒരുപാട് പേര് അവരെല്ലാം അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഞാനിപ്പോൾ ഒരു നാടകം എഴുതുമ്പം അല്ലെങ്കിൽ ഒരു നാടകം എൻ്റെ ഒരു നാടകം വന്ന് കാണുമ്പോൾ എന്തിനാടാ നീ ഈ നാടകം എഴുതാൻ പോയത്, ഇതാണ് എഴുതാൻ പോയതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുമല്ലോ എന്നുള്ളൊരു പേടി കാരണമാണ് പലപ്പോഴും നാടകങ്ങളൊക്കെ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നത്. ഞാൻ സീരിയൽ എഴുതാൻ പോയപ്പോഴും പറഞ്ഞു നിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ. പക്ഷേ അപ്പോഴും എൻ്റെ സാഹചര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ് ആ പോ, പക്ഷേ കഞ്ഞി കുടിക്കുക. അപ്പം പിന്നെ പക്ഷേ നാടകം ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ നാടകം നമ്മളന്ന് നാടകം കളിക്കുമ്പോൾ ഹൈസ നാടക സമിതിയിലേക്ക് ഒരു 5 പേര് കൂടിയാണ് നാടക ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട്. എന്നാൽ ആ പ്രായത്തിൽ ബാക്കിയുള്ള മുതിർന്ന നാടക പ്രവർത്തകർക്ക് ഒരു കൗതുകമായിരുന്നത് ശരിക്കും പറഞ്ഞാൽ. അതെ അതെ, പ്രത്യേകിച്ച് എം സി പപ്പായും നമ്മുടെ എം ജാനനി ഉപാസനാരായണകുടി സാറുമൊക്കെ ഉള്ള അവരുടെ എല്ലാം കൂടെ കൂടിയ ഹൈസ ഇനി മുതൽ ഇത് ഞങ്ങളുടെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത അങ്ങനെ എടുത്തു തുടങ്ങിയും പൊന്നാങ്കുടിയിൽ പിന്നെ കുട്ടപ്പാച്ചേടൻ്റെയൊക്കെ സ്ഥലം ജോർജ് കുട്ടിയൊക്കെ അധികരിച്ച് അദ്ദേഹം എല്ലാം കൂടെ കൂടി സ്റ്റേജ് കെട്ടുകയും തറ അടിച്ച് നിരപ്പാക്കുകയും ആദ്യമായിട്ട് ഈ നാടകത്തിനോടൊക്കെ അല്ലെങ്കിൽ അതിനോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരികയും സ്റ്റേജ് ഉണ്ടാക്കി തരികയും ചെയ്ത വലിയൊരു കലാകാരന്മാരാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ സ്നേഹം ഇതിൻ്റെ പുറയിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ആ നാടക കൃതി അന്നൊക്കെ അറിയാം നമ്മൾ സി എൽ ജോസിൻ്റെ നാടകവും പിന്നെ പറവൂർ ജോർജിൻ്റെ നാടകങ്ങളിലൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളില്ലാത്തതുകൊണ്ട് അവരെ എഴുതി അവരെ വെട്ടിമാറ്റിയിട്ട് എഴുതുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരിപാടി. അതിനുശേഷം നമുക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടിയപ്പോൾ അവരെ വെച്ചിട്ട് നാടകം പുതിയ അപ്പോൾ പുതിയ നാടകം വേണ്ടി വന്നു. അങ്ങനെ എഴുതാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അങ്ങനെ എഴുതി തുടങ്ങി പരിചയിച്ച് പിന്നെ പപ്പായുടെ ഒരു വലിയ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ നാടകങ്ങളൊക്കെ വന്ന് അദ്ദേഹം സംവിധാനം ചെയ്യുമ്പോൾ ഓരോരോ പോരായ്മകൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു നാടകക്കാരിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ നാടകം ഞാൻ ശരിക്കും പള്ളി ഉത്സവങ്ങളിലൊക്കെയുള്ള നാടകങ്ങൾ കാണുന്നത് അല്ലാതെ നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് അവിടെ വരുന്ന നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ പപ്പ വന്നതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ പോയി നാടകം കാണുകയും നാടകവണ്ടി കയറി നാടക കലാകാരന്മാരെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത് വലിയ അപ്പോൾ അത് അവർക്ക് നമ്മുടെ മനസ്സിൽ വലിയൊരു ആരാധ്യ പുരുഷന്മാരായി. അപ്പോൾ ഒരു നാടകം ആദ്യമൊക്കെ അഭിനയിക്കണമെന്നാണെങ്കിലും അഭിനയിക്കാമെന്ന് കയറിയപ്പോൾ പേടിയാകാൻ തുടങ്ങിയപ്പോൾ അത് പറ്റൂല എന്ന് മനസ്സിലായാണ് ഈ നാടകത്തിലേക്ക് എഴുത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ അതാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടെ ധൈര്യം കിട്ടുകയും അങ്ങനെയാണ് നാടകത്തിലേക്ക് വന്നത്. പിന്നെ അതിനുശേഷം നിസ്തുലുണ്ടായി, അതിനിടയ്ക്ക് താബോർ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ നാടക സമിതി കാൽവരി മോഡലിൽ ജിയോ കാൽവരി മോഡൽ ജോയി സാറിൻ്റെ നേതൃത്വത്തിൽ ജോസഫ് എറമ്പടത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു നാടകം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി തന്നെ പുള്ളിയൊരു നാടക ഉണ്ടാക്കിയതാണ്. ശരിക്കും ഒരു നാടകം ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നപ്പോൾ നമുക്ക് നാടകം കളിക്കാം എന്ന് പറഞ്ഞ് ട്രൂപ്പ് ഉണ്ടാക്കുകയും അന്നത്തെ കാലത്ത് ഏതാണ്ട് 2000 കാലഘട്ടത്തിൽ അന്നൊരു 40,000 രൂപ കളയുകയും ചെയ്തു മനുഷ്യനാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഉപാസന നാരായണകുട്ടി സാറിൻ്റെ രംഗപടത്തിലൊക്കെ ഒരു വലിയ പ്രൊഫഷണൽ നാടകത്തിൻ്റെ കെട്ടും മട്ടിലൊക്കെ ഇറക്കിയതാണ്. പക്ഷേ അത് പിന്നെ ഞങ്ങൾ കളിക്കാൻ പറ്റിയില്ല കൂടുതൽ. പിന്നെ വന്ന് നമ്മൾ നിസ്തുലയിൽ കുറേ നാടകങ്ങൾ കളിച്ചു. അതിപ്പോൾ അതിനുശേഷം ഞാൻ സായൻ നാടകവേദിയിൽ അച്ഛൻ്റെ ഇമ്മാനുവൽ അച്ഛൻ്റെ കീഴിൽ പ്രത്യേകിച്ച് നിസ്തുലയിൽ കളിച്ചത് വലിയൊരു കൂട്ടുകെട്ടിൻ്റെ ഭാഗം കൂടെയാണ്.
നമ്മുടെ എസ് എൻ ഡി പിയുടെ എസ് എൻ ജംഗ്ഷനിലെ നാടാൻകുട്ടി, പിന്നെ നമ്മുടെ രാമകൃഷ്ണൻ ചേട്ടനും അതുപോലെ തന്നെ രാജ്ചേട്ടനും ദിനേശ് ചേട്ടനും ഒക്കെ അടങ്ങുന്ന വലിയൊരു മുതിർന്ന ടീം നമുക്ക് വലിയ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ജാതിമത ചിന്തകൾക്ക് അപ്പുറത്തായിട്ട് കലാകാരന്മാരെ ഒന്നിച്ച് നിർത്താൻ വേണ്ടി അവർ നടത്തിയ വലിയൊരു ശ്രമം. അപ്പോൾ അതൊക്കെ ഒരു ഒരു കലാകാരനാകുമ്പോൾ കിട്ടുന്ന ഒരു പരിഗണന എന്നുള്ളത് കുറച്ചുകൂടി നമ്മുടെ ആഴത്തിൽ അടിയുറച്ച് ആക്കുന്നതിന് വേണ്ടി ആയിട്ടുണ്ട്. കട്ടപ്പനയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു ഒരുപക്ഷെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് ഇവിടെ തോന്നുന്നില്ലേ? കാരണം നാടകരംഗത്താണേലും ഇപ്പോൾ പ്രൊഫഷണൽ നാടകരംഗത്തുള്ള നമ്മുടെ നാരായണക്കുറുപ്പുണ്ട്, അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലും സജീവമാകുന്ന ജയാക്കുറുപ്പുണ്ട്, അനുണ്ട്, അതുപോലെ തന്നെ അനിൽ മുൻപേ ഉള്ള അനിലുണ്ട്, ജി കെ പ്രത്യേകം പറയേണ്ട ഒരു പേര്, അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ദർശനയുടെയും നാടകിൻ്റെയും ഒക്കെ ഒരു ഇടപെടൽ നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ച് എത്രത്തോളം ഒരു ഗുണകരമാകുന്നു? ശരിക്കും പലപ്പോഴും പലരും പറയില്ല, നമ്മളെ ഈ ഇടുക്കി കിടന്നുകൊണ്ട് അവസരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇടുക്കിയല്ല, ഞാനിപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കുറേ കൂടെ മലമറിച്ചേനെ എന്നൊക്കെ പറയുന്നത് അതിലൊരു കാര്യമൊന്നുമില്ല. നമുക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെ ചെല്ലാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാലക്കാടിന് അങ്ങേയറ്റത്തേക്കുള്ള നമ്മുടെ നരിപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നരിപ്പറ്റ രാജു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർ വന്നിരിക്കുന്നത് അവരുടെ പരിശ്രമങ്ങൾ കൊണ്ടും പിന്നെ അവരുടെ ദൈവാനുഗ്രഹവും അവരുടെ കഴിവുകളും എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ മാത്രമാണ്. പക്ഷേ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സംഘടിതമായ ഒരു കലാസംഘം പറഞ്ഞ ദർശനയും അതുപോലെ തന്നെ അതുമായി അങ്ങനെയുള്ള ഈ അസൂയയില്ലാത്ത കുറേ ആളുകളുടെ കലാസംഘ ഒരു സംഘടന ഉണ്ടാവുകയും അതിൽ നിന്നും ഒരാളെയെങ്കിലും കരകയറ്റിയ ഒരാളെങ്കിലും കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിയാൽ അത് ദർശനയ്ക്കും കൂടി അതിൻ്റെ ഗുണമാണെന്ന് ചിന്തിക്കുന്ന ഈ ജോസഫിനെ പോലുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകാൻ പറ്റിയത്. അത് വലിയ ഗുണമായിട്ട് തോന്നുന്നു. ഇപ്പോഴും ദർശനയുടെ ഇപ്പോഴത്തെ നാടകത്തിലാണെങ്കിലും ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ, ഇപ്പം ഏറ്റവും മുതിർന്ന ചിലമ്പഞ്ചേട്ടൻ മുതൽ അവിടെ നിന്ന് പിന്നെ സൂര്യലാല്, സ്റ്റാലിൻ, പിന്നെ പുതിയ ഒരു തലമുറയിൽപ്പെട്ട സത്യൻ വരെ ഒരു വലിയ ടീമാണ് അതിനകത്ത് അണിനിരക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു നാടകമേഖലയിൽ വലിയൊരു വളർച്ചയല്ലേ ഈ കട്ടപ്പന നൽകുന്നത്? കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തിന് അതിൻ്റേതായ വലിയൊരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ മനസ്സുള്ള ആൾക്കാരുണ്ട്. അവരൊന്ന് റെഡിയാക്കി നിന്ന് കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിച്ച് പരമാവധി അവരെ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഒരു 90% ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കും, ഒരു 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ കുറച്ച് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവനൊക്കെ എന്താ കാണിക്കുന്നത് കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വളരെ കുറച്ച് പേരെ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തിന് വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കട്ടപ്പന എന്ന് പറയുന്ന ആ വലിയ സാധ്യതയെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത ആളാണ് ശ്രീ എഫ് സി കട്ടപ്പന. പപ്പായ്ക്ക് കേരളത്തിൽ ഞാനിപ്പോൾ ഇവിടെ നാടകത്തിൻ്റെ ഇതിന് പോകുമ്പോഴും ആദ്യം ചോദിക്കുന്നൊരു പേരാണ് എം സി കട്ടപ്പനയുടെ പേര്. അപ്പോൾ അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ആ കട്ടപ്പന എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമാണ്. അത് നമ്മളവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും ഗുണം കിട്ടുന്നുമുണ്ട്. കലാമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കട്ടപ്പനക്കാരൻ എന്നുള്ള ഒരു ഇത് വലിയ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇടുക്കിയും കട്ടപ്പനയും അങ്ങനെയുള്ള ഇടുക്കി ജില്ലയിലെ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെയും മാറ്റി നിർത്തുന്നൊന്നുമില്ല. കഴിവുള്ളവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതേ ഉള്ളൂ. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ കെ സി എ ഇതുണ്ട് കാണാനും അനുമോദനം അറിയിപ്പിക്കാനും ഒക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഓപ്പൺ വിൻഡോയെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇരട്ടി അഭിമാനമുണ്ട്. കാരണം നമ്മുടെ ഡയറക്ട് ബോർഡ് മെമ്പർമാരിലൊരാൾ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലൊക്കെ കെ സിയുടെ ഈ ഒരു അഭിമാനകരമായ നേട്ടം ഈ ഓപ്പൺ വിൻഡോ കുടുംബത്തിനും വളരെ സന്തോഷം നൽകുന്നതാണ്. ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും. എല്ലാവർക്കും നന്ദി. താങ്ക്സ്.